സ്വപ്നയേയും സന്ദീപിനെയും കൊച്ചിയിൽ എത്തിച്ചത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് പിന്നീടുള്ള നാല് മണിക്കൂറിനുള്ളിൽ ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതികളെ പിന്നീട് കൊറോണ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി സ്വർണക്കടത്ത് കേസിൽ പ്രതികളായ സ്വപ്ന സുരേഷും സന്ദീപ് നായരും കൊച്ചിയിൽ നാലു മണിക്കൂർ നീണ്ടുനിന്ന നടപടികളിലൂടെയാണ് കടന്നുപോയത് പ്രതികളുമായി സഞ്ചരിച്ച വാഹനവ്യൂഹം ഉച്ചയ്ക്ക് ശേഷം ഒന്നര മണിയോടെയാണ് എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചത് തുടർന്ന് പ്രതികളുടെ കൊറോണ പരിശോധനകൾക്കായി ആലുവ ജനറൽ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു രണ്ടു മണിയോടെ ആശുപത്രിയിൽ നിന്ന് വാഹനവ്യൂഹം പ്രതികളുമായി പുറത്തേക്ക് രണ്ട് മുപ്പതോടെ ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട സംഘം ലക്ഷ്യസ്ഥാനമായ കൊച്ചി കടവന്ത്രയിലുള്ള എൻ ഓഫീസിൽ എത്തിച്ചേരുന്നു തുടർന്ന് ഒന്നര മണിക്കൂർ വിശ്രമത്തിനും ഓഫീസ് നടപടികൾക്കും ശേഷം സ്വപ്നയുമായും സന്ദീപുമായും അന്വേഷണ സംഘം കലൂരുള്ള എൻ പ്രത്യേക കോടതിയിലേക്ക് പുറപ്പെട്ടു നാല് മുപ്പതിനായിരുന്നു കോടതിയിലേക്ക് പ്രതികളുമായി അന്വേഷണ സംഘം എത്തിയത് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന കോടതി നടപടികൾക്ക് ശേഷം രണ്ട് പ്രതികളെയും മൂന്ന് ദിവസത്തേക്ക് നിരീക്ഷണ കേന്ദ്രങ്ങളിൽ റിമാൻഡിൽ വിടാൻ കോടതി ഉത്തരവായി തുടർന്ന് സ്വർണക്കടത്തിൽ ഒരുമിച്ച് നിന്ന സ്വപ്നയും സന്ദീപും രണ്ടു വഴികളിലേക്ക് സ്വപ്ന തൃശൂരിൽ നിരീക്ഷണ കേന്ദ്രത്തിലേക്കും സന്ദീപ് അങ്കമാലി കറുകുറ്റി നിരീക്ഷണ കേന്ദ്രത്തിലേക്കും ജനം കൊച്ചി